ഇങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യത്തിലും വോട്ടെണ്ണലിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം എന്നാണ് നമ്മൾ ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത്. തമിഴ്നാട്ടിലെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി നമ്മളോടൊപ്പം ചേരുന്നു. മനേഷ്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വിവിധ ഏജൻസികൾ നൽകിയപ്പോൾ തമിഴ്നാട്ടിലെ സാഹചര്യം രണ്ട് തരത്തിലാണ് അതിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെട്ടത്. അതിൽ ഒന്നിൽ പറയുന്നത് ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകും. മുന്നേറ്റം എന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ അവർക്ക് ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല, അതിൽ നിന്ന് അവർ നില വല്ലാതെ മെച്ചപ്പെടുത്തും, അങ്ങനെയാണെങ്കിൽ അത് ഡി എം കെ സഖ്യത്തിന് ഒരു ക്ഷീണമാകും എന്നർത്ഥത്തിലാണ് ചിലർ പറയുന്നത്. ഇപ്പോൾ റിപ്പബ്ലിക്കിൻ്റെ ഒക്കെ ഒരു സർവേ പറയുന്നത് കാര്യമായ മുന്നേറ്റം ബി ജെ പിക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ്. എന്താണ് വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അവിടെ രാഷ്ട്രീയ മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ? ഡി എം കെ മുന്നണി ഈ എക്സിറ്റ് പോൾ ഫല സൂചനകളെ അതിൻ്റെ ആ ഫലങ്ങളെ എങ്ങനെ കാണുന്നുണ്ട്? ഗോപികൃഷ്ണൻ, അനുജ, അതായത് ഡി എം കെ മുന്നണി കൃത്യമായി തന്നെ തമിഴ്നാടിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചൊന്നും അത്തരം രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഡി എം കെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഡി എം കെയുടെ ട്രഷറർ ടി ആർ ബാലു ഇന്നലെ പറഞ്ഞതാണ് ഇന്ത്യ ഭരിക്കും, ഇന്ത്യ മുന്നണി ഭരിക്കും എന്നുള്ള ഒറ്റ കാര്യമാണ്. 295 സീറ്റിന് മുകളിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും, അത് ആ രീതിയിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ എന്നുള്ളത്. അത്ര കോൺഫിഡൻസ് ഡി എം കെക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഗോപീഷൻ സൂചിപ്പിച്ചതുപോലെ വിവിധ ഫലങ്ങൾ, വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതാണ്. ആ ഫലങ്ങളിൽ ഭൂരിഭാഗം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് ബി ജെ പിക്ക് ഒരു വലിയ നേട്ടം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന രീതിയിലുള്ള ഫലം തന്നെയാണ്. അത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി നേതാക്കൾക്കിടയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഇന്നലെ ഇപ്പോൾ അണ്ണാമലൈ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇതൊരു തുടക്കം മാത്രമാണ്, ദ്രവീഡിയൻ മോഡലുള്ള ഭരണമെന്ന് പറയുന്നത്, ദ്രവീഡിയൻ മാതൃക എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഒരു മാതൃകയാണ്. ആ മാതൃക ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തവണ തമിഴ്നാട്ടിലെ ജനങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് നിൽക്കുന്നത്. അത് അതിൻ്റെ മാറ്റം എന്തായാലും ഉണ്ടാകും. മാത്രമല്ല ഇതൊരു തുടക്കം മാത്രമാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഒരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് കെ അണ്ണാമലൈ പറയുന്നത്. സമാനമായ അഭിപ്രായം തന്നെയാണ് ചെന്നൈ സൗത്തിലെ സ്ഥാനാർത്ഥിയും മുൻ ഗവർണറും ഒക്കെ ആയിട്ടുള്ള തമിഴിസൈ സൗന്ദരരാജനും പറയുന്നത്. അവർ പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ കൂടുതൽ സീറ്റ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഈ ഫലങ്ങളിലൊക്കെ ക്രോഡീകരിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അണ്ണാ ഡി എം കെയുടെ കാര്യമാണ്. അണ്ണാ ഡി എം കെ സമ്പൂജ്യരാകും തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ആകെ തേനി സീറ്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചത്, ബാക്കി 38 സീറ്റുകളിലും ഡി എം കെ ആയിരുന്നു. ആ സീറ്റ് കൂടി ഇത്തവണ വിജയിച്ചു കയറുമെന്നുള്ളതായിരുന്നു ഡി എം കെ സഖ്യത്തിൻ്റെ അവകാശവാദം. പക്ഷേ അതിനെയൊക്കെ തള്ളുന്ന രീതിയിൽ ബി ജെ പിക്ക് ഒരു വലിയ മേൽക്കൈ ഉണ്ടാകുന്നു തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് നിലവിൽ വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഡി എം കെയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം തന്നെയാണ് തമിഴ്നാട്ടിൽ ഉണ്ടാവുക എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം ഒരേപോലെ പറയുന്നത്. സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് 1 മുതൽ 3 സീറ്റുകൾ വരെ ബി ജെ പി നേടും, അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം നേടുമെന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് അവർ ആത്മവിശ്വാസം എന്തായാലും എൻ ഡി എ സഖ്യത്തിന് തമിഴ്നാട്ടിൽ ഉണ്ടാണ്. അതെ, ബി ജെ പിക്ക് മുന്നേറ്റമുണ്ട്, എന്നാൽ ഡി എം കെക്ക് തന്നെയാണ് കഴിഞ്ഞ തവണത്തേത് പോലെ തന്നെ വലിയ മേൽക്കൈ ലഭിക്കുക എന്നത് എക്സിറ്റ് പോളുകളിൽ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ അതിൽ ഡി എം കെയുടെ പ്രതികരണം വരുന്നത് ഇന്ത്യ സഖ്യം തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷവും ആ ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.